നമസ്കാരം ട്വന്റി ഫോർ ന്യൂസിലെ പ്രധാന അവതാരകനായ മൊട്ട അരുൺ എന്നറിയപ്പെടുന്ന അരുൺകുമാർ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ വിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രീകണ്ഠൻ നായരുടെ ട്വന്റി ഫോർ ന്യൂസിലെ അതിവിശ്വസ്തനായിരുന്നു അരുൺകുമാർ ട്വന്റി ഫോറിനെ ജനകീയ ബ്രാൻഡാക്കിയതിന് പിന്നിൽ അരുൺകുമാറിനും വലിയൊരു പങ്കുണ്ട് ഇത്തരത്തിലൊരു അവതാരകനാണ് മുട്ടൽ മരമുറിക്കാലത്തെ വിവാദങ്ങൾക്കൊപ്പം ചാനലിന് നഷ്ടമാകുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായാണ് അരുൺകുമാറിന്റെ പോക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു വർഷമായി അവധിയെടുത്തായിരുന്നു ട്വന്റി ഫോർ ന്യൂസിൽ അരുൺകുമാർ ജോലി ചെയ്തിരുന്നത് ഈ അവധിക്കാലം തീർന്നതോടെയാണ് ട്വന്റി ഫോർ ന്യൂസിനെ വിടാൻ അരുൺകുമാറിനെ നിർബന്ധിതനാക്കിയത് മാത്രമല്ല മുട്ടിൽ മരമുറിക്കേസുമായി ട്വന്റി ഫോർ ന്യൂസിനുള്ള ബന്ധത്തിൽ അരുൺകുമാറിന് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും അതാണ് സ്ഥാപനം വിടാൻ തീരുമാനിച്ചതെന്നുമൊക്കെയാണ് അന്തരീക്ഷത്തിലെ അടക്കം പറച്ചിലുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അരുൺകുമാർ കേരള യൂണിവേഴ്സിറ്റിയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു കുട്ടികൾക്ക് ക്ലാസ്സും എടുക്കാൻ തുടങ്ങി അവധി നീട്ടിക്കിട്ടാനുള്ള അപേക്ഷ കേരള യൂണിവേഴ്സിറ്റിക്ക് അരുൺകുമാർ നൽകിയിരുന്നു എങ്കിലും പ്രൊബേഷൻ കാലത്ത് ഇനിയും അധികകാലം അവധി തരാനാകില്ലെന്ന നിലപാട് സിൻഡിക്കേറ്റ് എടുക്കുകയായിരുന്നു ഇതോടെയാണ് ട്വന്റി ഫോറിലെ അവതാരക കുപ്പായം അരുൺകുമാർ അഴിച്ചു വയ്ക്കുന്നത് മുട്ടൽ മരമുറിയിൽ ദീപക് ധർമ്മടം ട്വന്റി ഫോർ ന്യൂസിന് വളരെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ചാനൽ മേധാവിയായ ശ്രീകണ്ഠനായർ ന്യൂസിൽ വന്ന് വളരെയധികം അസ്വസ്ഥനായി പ്രതിരോധത്തിന് ശ്രമിക്കുന്ന കാഴ്ചയാണ് കുറച്ച് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് ചാനലിലെ പ്രധാന മുഖം തന്നെ ജോലി വിട്ട് കേരള സർവകലാശാലയിലെ മെച്ചപ്പെട്ട ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നത് ഇത് ശ്രീകണ്ഠൻ നായർക്ക് ചെറിയ ക്ഷീണമൊന്നുമല്ല സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ അരുൺകുമാറിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരുന്നത് ശമ്പളം സർവകലാശാലയിലും ജോലി ശ്രീകണ്ഠനായ ട്വന്റി ഫോർ ന്യൂസ് ചാനലിലും എന്നത് നടപ്പില്ലെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചതോടെയാണ് അരുൺകുമാർ ഒരു വർഷം മുമ്പ് ശമ്പളമില്ലാ അവധിയിൽ പ്രവേശിച്ചത് ശ്രീകണ്ഠനായരുടെ ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ വാർത്ത വായിക്കാൻ അരുൺകുമാറിന് നൽകിയ വിവാദ അനുമതി കേരള യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം പിൻവലിച്ചത് വലിയ ചർച്ചയായിരുന്നു കേരള സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സ്ഥാനത്തിരുന്ന് അരുൺകുമാർ നടത്തുന്ന ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ച് ഒരു വർഷം മുമ്പ് വളരെ വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരുന്നത് ചാനൽ പ്രൊജക്ട് എന്ന പേരിൽ പ്രതിഫലമില്ലാതെ ചാനലിൽ ജോലി ചെയ്യാനുള്ള ഉത്തരവ് സർവകലാശാല ഇറക്കിയതും വിവാദമായി സർവകലാശാലയിൽ നിലനിൽക്കുന്ന ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് അരുൺകുമാറിന് വേണ്ടി ഇത്തരം ഒരു വിചിത്ര ഓർഡർ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സർവകലാശാല പുറത്തിറക്കിയത് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ പ്രൊബേഷനിൽ തുടരുമ്പോഴാണ് ലീവ് പോലും എടുക്കാതെ അരുൺകുമാർ ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ വാർത്താ ഈ സമയത്ത് നിറഞ്ഞടിയത് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ പൊളിറ്റിക്സ് അസിസ്റ്റന്റ് പ്രൊഫസറാണ് അരുൺകുമാർ കഴിഞ്ഞ വർഷമാണ് നിയമനം ലഭിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ അധ്യാപകനായി ജോലി നോക്കവെയാണ് അരുൺകുമാറിന് കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ലഭിക്കുന്നത് എന്തായാലും മുട്ടിൽ മരമുറിക്കേസുമായി നട്ടൻ തിരിയുന്ന ഈ നേരത്ത് തന്നെ അരുൺകുമാർ ട്വന്റി ഫോർ വിട്ടത് ശ്രീകണ്ഠൻ നായർക്ക് മുട്ടൻ പണിതന്നെയായി മാറിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്